ഹേയ് സെൻഡി, വെൽക്കം ബാക്ക്. റൊണാൾഡോയെ പോലെ പുറകിൽ മുടി കെട്ടി ഇറങ്ങി നമ്മുടെ സ്വന്തം ബൂട്ടാനീസ് റൊണാൾഡോ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ഗോൾ നേടുന്നു. സോ ഗൈസ്, നമ്മുടെ ചാനൽ 40K എന്ന വലിയ ഫാമിലിക്ക് തന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് ആവശ്യം മാത്രമുള്ളൂ. സോ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന വിശ്വാസത്തോടെ വീഡിയോ തുടരാം. കളി തുടങ്ങി ആദ്യം 3 നിമിഷം മുതലേ പൊസിഷൻ കീപ്പ് ചെയ്ത് കിട്ടുന്ന അവസരങ്ങൾ സ്ട്രൈക്ക് ചെയ്യാന്നുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ വർഷം സ്ഥിരം ഏർപ്പാട് തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ എടുത്തു പറയേണ്ട രണ്ട് പേരുകളുണ്ട്. ഫസ്റ്റ് നെയിം ചെഞ്ചോ എന്ന് തന്നെ പറയണം. കാരണം അദ്ദേഹം ഒരേ സമയം സെൻറ്റർ ഫോർവേഡായിട്ടും വിങ്ങിനും എല്ലാം കളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഡിയാസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു സ്ട്രൈക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല സ്പീഡ് റൺസും സ്കിൽസും എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഫസ്റ്റ് ഹാഫിന് അവസാന നിമിഷത്തിൽ കേവലം മഴ പെയ്തുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം ചെറുതായിട്ട് സ്ലോ ആക്കി പുറകിലേക്ക് ഇറങ്ങി കളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ചെഞ്ചു എന്ന പ്ലെയർ, നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വർഷം 6-4 തരാനുള്ള സൈൻ ചെയ്തപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നത് ചെഞ്ചുവിൻ്റെ പേരിൽ തന്നെയായിരുന്നു. അൽവാരോ വാസ്കിസും അതുപോലെ തന്നെ ഡിയാസും സ്ട്രൈക്ക് കളിക്കുമ്പോൾ ഇദ്ദേഹത്തിന് എന്ത് റോള് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാക്കാനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് നമുക്ക് ഈ കളിയുടെ പറയാൻ സാധിക്കും. ഇന്ന് ചെഞ്ചോ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫുട്ബോളിന് പറയും, നമുക്കറിയാം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും വിങ്ങറായിട്ടും എല്ലാം അദ്ദേഹം ബോൾ കിട്ടുമ്പോൾ ഓടിക്കയറുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എടുത്തു വരേണ്ട പേരാണ് ലെസ്കോവിച്ചിൻ്റെ. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ മത്സരം കണ്ടിട്ടുള്ളപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പണ്ട് കളിച്ചിട്ടുള്ള താരമായ ലക്കി സ്പെസിച്ചിനെയാണ്. ഫിസിക്കായാലും ഗെയിം സ്റ്റൈലായാലും എവിടെയും ഒരു സാദൃശ്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ബോൾ എടുക്കുക, പാസ് കൊടുക്കുക, അതുപോലെ തന്നെ ആവശ്യമുള്ളപ്പോൾ മിഡിലേക്ക് കയറി വന്ന് ത്രൂ കൊടുക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു അദ്ദേഹം ഫസ്റ്റ് ഹാഫിൽ ചെറുതായിട്ട് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനമായി ഇന്ത്യൻ നേവിക്കെതിരെ കളിച്ച കളിയും അതുപോലെ ഇന്ന് കളിച്ച കളിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നിങ്ങൾക്ക് തോന്നുന്നത് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ ഒരിക്കലും വേറൊരു ടീമിനെ വെച്ചല്ല കമ്പയർ ചെയ്യേണ്ടത്. ആഴ്ചകൾക്ക് മുമ്പായി നമ്മൾ തന്നെ ഇന്ത്യൻ നേവിക്കെതിരെ കളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഡിയാസും ലെസ്കോവിച്ചൊക്കെ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് ഈ ടീമിൽ തോന്നിയത് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ കണക്ക് നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.